ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ നിങ്ങൾക്കെല്ലാവർക്കും ലിസ്യുവിലെ കൊച്ചു ത്രേസ്യയുടെ എല്ലാവിധ തിരുനാൾ ആശംസകളും പ്രാർത്ഥനാപൂർവം നേരുകയാണ് ഇരുപത്തിനാല് വയസ്സ് മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച ലിസ്യുവിലെ കൊച്ചുത്രേസ്യയുടെ മരണരംഗം ഇപ്രകാരമായിരുന്നു ക്ഷയരോഗത്താൽ വലഞ്ഞ ഈ കൊച്ചുത്രേസ്യ തൻ്റെ മരണക്കിടക്കയിൽ ഒരു വശത്തേക്ക് ശിരസ് ചാരിക്കിടക്കുകയാണ് പെട്ടെന്ന് ഒരു വിളി കേട്ടെന്നപോലെ ഇവൾ ഞെട്ടി എഴുന്നേൽക്കുകയാണ് ഇവൾ നേരെ നോക്കി സമാധാനത്തോടെ സന്തോഷത്തോടെ ഇങ്ങനെ പറഞ്ഞു ഈശോയെ ഞാനങ്ങെ സ്നേഹിക്കുന്നു ഞാനങ്ങയെ ഒരുപാട് സ്നേഹിക്കുന്നു എൻ്റെ ഈശോയെ എന്നിവൾ മന്ത്രിച്ചുകൊണ്ടിരുന്നു പിന്നീട് ഒരു വിശ്വാസ പ്രമാണം ചൊല്ലിത്തീരുന്ന സമയത്തിനിടയിൽ അവൾ ഈ ലോകത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് പോയി സ്നേഹം നിറഞ്ഞവരെ എന്തുകൊണ്ടാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ജനുവരി രണ്ടാം തീയതി ലൂയി മാർട്ടിൻ്റെയും സെലിഗുരിൻ്റെയും ഒമ്പതാമത്തെ മകളായി കൊച്ചുത്രേസ്യ ഈ ഭൂമിയിൽ വന്നു എന്ന ആമുഖത്തോടെ ഞാൻ ഈ പ്രസംഗം ആരംഭിക്കാത്തത് കാരണം ജൂലൈ മാസം പതിനാറാം തീയതി കുർബാന സ്വീകരിച്ചതിന് ശേഷം തൻ്റെ മരണക്കിടയ്ക്കയിൽ പിറ്റേ ദിവസം കൊച്ചുത്രേസ്യ ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ ദൗത്യം തിരുസഭയിൽ ഈ ഭൂമിയിൽ ആരംഭിക്കാൻ പോകുന്നതേയുള്ളൂ എന്ന് ഒരു കർമ്മലീത്ത വിശുദ്ധൻ്റെ ഒരു കർമ്മലീത്ത സന്യാസിയുടെ ജീവിതം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴും മരണശേഷവും ആരംഭിച്ചുകൊണ്ടേയിരിക്കും അതെപ്പോഴും പവർഫുള്ളായി ഈ ഭൂമിയിൽ ഉണ്ടാകും എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഈ കൊച്ചു ഈ ഒരു സെൻറ്റൻസ് നമുക്കറിയാം കൊച്ചു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തിരുസഭയെയും ആത്മാക്കളെയും ഇതുപോലെ സ്നേഹിച്ച വേറെയൊരു വിശുദ്ധ ഉണ്ടായിരുന്നില്ല അവൾ പറഞ്ഞു എനിക്കുള്ളതല്ല ഇനി ഞാൻ നേടാൻ പോകുന്നതും തിരുസഭക്കും ആത്മാക്കൾക്കും വേണ്ടിയാണ് ഇവൾ അവസാനമായി ദിവ്യകുർബാന സ്വീകരിച്ചത് ഓഗസ്റ്റ് മാസം പത്തൊമ്പതാം തീയതിയാണ് ആ കുർബാന അവൾ സമർപ്പിച്ചത് കർമ്മലീത സഭയിൽ നിന്നും തിരുവസ്ത്രം ഉപേക്ഷിച്ചു പോയ ഒരു കർമ്മലീത സഹോദരന് വേണ്ടിയാണ് അത്രത്തോളം അവൾ മരണക്കിടക്കയിൽ പോലും ഓരോ ആത്മാക്കളെയും അവൾ സ്നേഹിച്ചുകൊണ്ടിരുന്നു ഓരോ ആത്മാക്കളെയും അവളുടെ ഉള്ളിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ സ്വന്തമായ എൻ്റെ ഈശോയ്ക്ക് ഞാൻ അനുഭവിക്കുന്ന ഓരോ സഹനങ്ങളിലും ഓരോ തിരസ്കരണങ്ങളിലൂടെയും ഞാൻ ഓരോ ആത്മാക്കളെ നേടിയെടുക്കുമെന്ന് നമ്മൾ കൊച്ചു ഫോട്ടോയിലേക്ക് നോക്കുമ്പോൾ രൂപത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കൊച്ചുത്രേസ്യ തൻ്റെ കയ്യിൽ വിശുദ്ധ ഗ്രന്ഥവും അതിനു മുകളിൽ കുരിശും അതിനു മുകളിൽ റോസാപ്പൂക്കളുമാണ് അത് അതുതന്നെയാണ് ഇവളുടെ ആത്മീയതയും അതായത് വചനത്തിൻ്റെ ശക്തിയാൽ ജീവിതത്തിൽ കുരിശുപോലെയുള്ള സഹനങ്ങൾ അവൾ ഏറ്റെടുക്കുകയും എന്നാൽ അവൾ മറ്റുള്ളവർക്ക് നൽകുന്നത് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും റോസാപുഷ്പങ്ങളാണ് സ്നേഹം എന്ന് പറഞ്ഞവരെ നമ്മുടെ ജീവിതത്തിലും കൊച്ചു ത്രേസ്യായുടെ ഈ മനോഭാവത്തിലേക്ക് നമുക്ക് കടന്നു വരാം കൊച്ചുത്രേസ്യ മഞ്ഞ് കാലത്തെ ഒരുപാട് സ്നേഹിച്ചിരുന്നു മഞ്ഞു തുള്ളികളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു അവളുടെ ജീവിതം ഒരു മഞ്ഞു തുള്ളി പോലെയായിരുന്നു ചേമ്പിൻ തണ്ടിൽ വീണ മഞ്ഞു തുള്ളിയെ ശ്രദ്ധിക്കുമ്പം നമുക്ക് കാണാൻ സാധിക്കും പ്രഭാതത്തിൽ ആ മഞ്ഞു തുള്ളിയിലേക്ക് നോക്കിയാൽ ഈ ലോകത്തെ മുഴുവൻ നമുക്ക് ആ മഞ്ഞു തുള്ളി തുള്ളിയിൽ കാണാൻ സാധിക്കും എന്നാൽ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഈ മഞ്ഞ തുള്ളി അപ്രത്യക്ഷമാവുകയാണ് ഈ ലോകത്തിൽ ആയിരുന്നിട്ടും ഈ ലോകത്തിൻ്റേതാകാതെ ഈ ലോകത്തിൻ്റെ സൗന്ദര്യവും ഈ ലോകത്തിൻ്റെ നന്മയും ഈ ലോകത്തിൻ്റെ വേദനയും സ്വന്തം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ ഒരു വിശുദ്ധ ദൈവസ്നേഹത്താൽ അവൾ വിശ്വയുടെ അരികിലേക്ക് പോവുകയും പിന്നീട് മഴമേഘം പോലെ അനുഗ്രഹമായി നമുക്കുടെ മുകളിൽ ഒരു പ്രാർത്ഥനയുടെ ദൂരം അവളായിരിക്കുകയും ചെയ്യുന്നു സ്നേഹം നിറഞ്ഞവരെ നമ്മളിൽ ഒരുവളാണ് കൊച്ചുത്രേസ്യ നമ്മളിൽ ഒരുവൾ ചെറിയ 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 കാര്യങ്ങൾ ചെയ്ത് വലിയ വിശുദ്ധയായി മാറിയ കൊച്ചുത്രേസ്യ നമ്മുടെ ജീവിതത്തിലും ചെറിയ കാര്യങ്ങൾക്ക് വളരെ വളരെ സൂക്ഷ്മതയുള്ള ചെറിയ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുക അതിലൂടെ വിശുദ്ധിയിലേക്ക് കടന്നു വരിക നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ പ്രാർത്ഥന ആശംസകളും ഞാൻ നേരുന്നു